ഹലോ ഫ്രണ്ട്സ്, ട്രിപ്പ്നോട്സ് വ്ളോഗിന്റെ ഒരു പുതിയ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാല് നമ്മുടെ വെട്ടം മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ റൂട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ നിലമ്പൂര്, അതായത് കുറെ തേക്കും കാടൊക്കെ ഉണ്ട്. നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ്, ഒരു ട്രെയിൻ യാത്രയായിരിക്കും ഇന്ന്. നമ്മള് കോട്ടയത്തു നിന്നാണ് നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത്. ഇപ്പം കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് 5:45 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്, ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി. നമ്മൾ എന്തായാലും ഇച്ചിരി നേരത്തെ വന്നിരിക്കുകയാണ്. എന്റെ കൂടെ ഇന്ന് ജോയിസ് ആണുള്ളത്. ജോസിനെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. അപ്പൊ നമുക്ക് നേരെ പോയിട്ട് സീറ്റൊക്കെ കണ്ടുപിടിക്കും. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ആക്ച്വലി ഒരു വൺ ഡേ ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു വൺ ഡേ ട്രിപ്പിൽ നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ ട്രെയിൻ റൂട്ടും അതുപോലെ തന്നെ തേക്ക് മ്യൂസിയവും ആണ്. വളരെ നാളുകളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഡ്രീം പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ ഒരു നിലമ്പൂർ യാത്ര. ശരിക്കും പറഞ്ഞാൽ മഴക്കാലമാണ് നിലമ്പൂർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയ ഒരു സമയമെന്ന് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. എന്നാൽ നമ്മുടെ ജ്യോതിസ് നാട്ടിൽ ലീവിന് വന്നപ്പോൾ പെട്ടെന്ന് നിലമ്പൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ജ്യോതിസിനെ വഴിയെ പരിചയപ്പെടുത്താമെന്ന്. ഇതാണ് ജ്യോതിസ്. നമ്മുടെ വ്ളോഗിൽ ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് എപ്പോഴും ഉള്ള ഒരാളാണ് ജ്യോതിസ്. കോട്ടയം നിലമ്പൂർ യാത്ര ഏകദേശം 6 മണിക്കൂറോളം എടുക്കും, അതായത് ട്രെയിന്. കോട്ടയത്തു നിന്നും നിലമ്പൂർ വരെ നമ്മുടെ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിൻ്റെ ഫെയർ എന്ന് പറയുന്നത് 100 രൂപയാണ്. വണ്ടി അങ്ങനെ എറണാകുളം ടൗണ് പിന്നിട്ടു. ഇപ്പോൾ നമ്മളുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് കളമശ്ശേരി മെട്രോ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഗുഡ്സ് വണ്ടി ഇവിടെ കിടക്കുന്ന കാണാം. ഇപ്പോൾ നമ്മൾ കളമശ്ശേരി സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സ് സ്റ്റേഷനാണ് ആക്ച്വലി. അങ്ങനെ കളമശ്ശേരിയും ആലുവയൊക്കെ പിന്നിട്ട് നമ്മൾ ആലുവ പുഴ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ പാടങ്ങളൊക്കെ പിന്നിട്ടുകൊണ്ട് നമ്മുടെ വണ്ടി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ ട്രെയിൻ യാത്രയും നമുക്ക് അവിസ്മരണീയമായ ഓരോ മുഹൂർത്തങ്ങളാണ് സമ്മാനിക്കുന്നതെന്ന് പറയാം. കുട്ടിക്കാലത്ത് ട്രെയിൻ കാണുമ്പോഴുണ്ടാകുന്ന അതേ എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും ഒട്ടും കുറയാതെ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. പല പല പുഴകളും നദികളും ഒക്കെ പിന്നിട്ടുകൊണ്ട് നമ്മുടെ വണ്ടി അങ്ങനെ ഷൊർണൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ വെച്ച് നമ്മുടെ ഇലക്ട്രിക് എൻജിൻ മാറ്റിയിട്ട് ഡീസൽ എൻജിനാക്കി നമ്മൾ ഇവിടുന്ന് നിലമ്പൂരേക്ക് യാത്ര തുടങ്ങും. നമ്മുടെ നിലമ്പൂർ ട്രെയിൻ റൂട്ട് എന്ന് പറയുന്നത് വൈദ്യുതീകരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമ്മുടെ ഇലക്ട്രിക് എൻജിൻ മാറ്റിയിട്ട് ഡീസൽ എൻജിൻ ഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ചാലറിയാം നമ്മളുടെ ഡീസൽ എൻജിൻ്റെ ആ ഒരു കനഗംഭീരമായിട്ടുള്ള ആ ഒരു സൗണ്ട് നമുക്കിപ്പോൾ കേൾക്കാനായിട്ട് പറ്റും. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ ഒരു പ്രകൃതി ഭംഗി ശരിക്കും ആസ്വദിക്കാനായിട്ട് പറ്റിയ ഒരു റൂട്ടാണിത്. വഴിയിൽ അങ്ങിങ്ങായിട്ട് തേക്കുമരങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നല്ല പ്രകൃതി ഭംഗിയാണ് ഈ റൂട്ടിൽ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഡ് സ്റ്റേഷനാണ്, നമ്മുടെ കളമശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പോലെ. ഇവിടെ കുറേ അധികം ലോറികളൊക്കെ നിരത്തിയിട്ടേക്കുന്ന കാണാം, അതായത് ട്രെയിനിൽ നിന്നും വരുന്ന ഗുഡ്സൊക്കെ കളക്ട് ചെയ്യാനായിട്ട്. കേരളത്തിലെ തന്നെ അതിമനോഹരമായ ഒരു റെയിൽ പാതയെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു മീറ്റർ ഗേജ് പാതയായിരുന്നു ഇത്. ഇതുവരെ വൈദ്യുതീകരിച്ചിട്ടില്ല, അതിനാൽ ഡീസൽ എഞ്ചിൻ വെച്ചാണ് ഇപ്പോൾ ഇത് ഈ ട്രെയിൻ ഓടുന്നത്. ഇത് ഡീസൽ എഞ്ചിൻ വെച്ചാൽ ഓടുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. നമുക്ക് അതല്ല വേണ്ട, നമുക്ക് വെറൈറ്റി സാധനം എന്തെങ്കിലും വേണം ജോസ്. വെറൈറ്റിയായിട്ട് നമുക്കൊരു പാട്ട് പാടിയല്ലോ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പരിപാടിയാണ്. പാട്ട് പാടുന്നോ? അല്ലല്ല, ഞാൻ പറയുന്നത് ഈ ഡീസൽ എഞ്ചിൻ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നമ്മൾ വന്നോ? ഓക്കെ, നമുക്ക് മുന്നേ ഇവിടെ വന്നിട്ടുള്ളവർ ഈ അന്തരീക്ഷത്തിന് പറ്റിയ ഒരു പാട്ട് ഏതാണ്? അന്തരീക്ഷത്തിന് പറ്റിയൊരു പാട്ടെന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിലേക്ക് ഫസ്റ്റ് ഓടിയൊരു പാട്ടേതാ? അത് നമ്മുടെ കൃഷ്ണകുടി കൃഷ്ണകുടിയിലെ പാട്ട്. അതാണ് ഫസ്റ്റ് ഓടിയത് അല്ലേ? ട്രെയിനിന്റെ ശബ്ദവും. അതെ അതെ അതെ, നമുക്കൊന്ന് പാടിയല്ലോ. നമുക്ക് പാടിയല്ലോ.
റെഡി 1 2 3 സ്റ്റാർട്ട്. പുലർനില ചില്ലയിൽ കുളിരിടും മഞ്ഞിന്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാവാം. അലയുമീ തെന്നലൻ കരളിലെ തന്ത്രിയിൽ അലസമായി കൈവിരൽ ചേർത്തതാവാം. മിഴികളിൽ കുറുകുന്ന പ്രണയമാ പ്രാവിന്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം. മിഴികളിൽ കുറുകുന്ന പ്രണയ സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് നമ്മുടെ നിലമ്പൂർ എത്തിയിരിക്കുകയാണ്. നിലമ്പൂർ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്റ്റേഷനെത്തി, പതുക്കെ നമുക്ക് പുറത്തേക്ക് പോകാം. ഇനി അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മൾ വന്ന വണ്ടിയുടെ ആ ഒരു എൻജിൻ ഇവിടെ മാറ്റി വീണ്ടും കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ എൻജിൻ നമ്മൾ വന്ന ആ വണ്ടിയുടെ ബാക്കിൽ വീണ്ടും കണക്ട് ചെയ്യും, എന്നിട്ട് അതാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. ഏകദേശം 3 മണിയോട് അടുത്താണ് ഇവിടുന്ന് വണ്ടി തിരിച്ച് വീണ്ടും കോട്ടയത്തേക്ക് പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നിലമ്പൂർ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് പോകേണ്ടത് തേക്ക് മ്യൂസിയം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കനോലി പാർക്കാണ്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് കോട്ടയത്തോട്ടുള്ള ട്രെയിനിൻ്റെ സമയക്രമത്തെക്കുറിച്ചൊന്ന് അറിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എന്നിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രം നമ്മൾ കനോലി പാർക്ക് കാണും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തേക്ക് മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ ചന്തക്കുന്ന് എന്ന സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് ചുങ്കത്തറ പോകുന്ന വഴിക്കാണ് നമ്മുടെ തേക്ക് മ്യൂസിയം ഉള്ളത്. ഇപ്പോൾ സമയം ഏകദേശം 1:30 അടുത്തിട്ടുണ്ട്. നമുക്ക് 3 മണിക്കാണ് നമ്മുടെ തിരിച്ചു പോകാനുള്ള ട്രെയിന്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് തേക്കിൻ തടിയിൽ തീർത്ത കുറച്ച് ശില്പങ്ങളും കുറച്ച് പെയിൻറ്റിങ്സും ഒക്കെയാണ്. നിലമ്പൂർ നോർത്ത് ഡിവിഷന് കീഴിലെ നിലമ്പൂർ റേഞ്ചിൽപ്പെട്ട വള്ളുവശ്ശേരി ബീറ്റിൽ നിന്ന് മുറിച്ചെടുത്ത 116 വർഷം പഴക്കമുള്ള തേക്കിൻ തടിയാണ് ഇത്. മുറിക്കുമ്പോൾ ഈ മരത്തിന് 38 മീറ്റർ നീളവും 3.9 മീറ്റർ ചുറ്റളവും ഉണ്ടായിരുന്നു. തേക്കിൻ്റെ വേരുപടലമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കോട്ടയം വനം ഡിവിഷൻ്റെ കീഴിലുള്ള നഗരംപാറ റേഞ്ചിലെ കടുവാക്കുഴി എന്ന സ്ഥലത്തു നിന്നും 1994 മുറിച്ചെടുത്ത തേക്കുമരത്തിൻ്റെ വേര് മാത്രമാണ് ഈ കാണുന്നത്. 1995 തലക്കോട് വനം ഡിപ്പോയിൽ വെച്ച് നടന്ന ഒരു ലേലത്തിൽ 1,84,333 രൂപയ്ക്കാണ് ഈ തേക്ക് ലേലത്തിൽ പോയത്. ഈ തേക്കുമരത്തിൻ്റെ മൊത്തം നീളമെന്ന് പറയുന്നത് 20.4 മീറ്റർ ആയിരുന്നു. വലയങ്ങൾ കണക്കാക്കി മരത്തിൻ്റെ പ്രായം ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാം നമുക്ക്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തേക്ക് തടിയിൽ തീർത്ത കുറച്ച് പഴയ ഫർണിച്ചറുകളും മറ്റും നമുക്ക് കാണാം. തേക്കിൻ തോട്ടങ്ങളിലും മറ്റും കാണപ്പെടുന്ന ചിത്രശലഭങ്ങളും അതുപോലെ തന്നെ മറ്റു ഷഡ്പദങ്ങളെയൊക്കെ ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വിവിധ പ്രായത്തിലുള്ള തേക്ക് മരത്തിൻ്റെ കഴകൾ നമുക്ക് കാണാൻ പറ്റും. തേക്കിൻ തടി വിളവെടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. തേക്ക് തടി വിളവെടുപ്പ് നടത്തുന്നതിന് മുന്നേ വേരുമായുള്ള ബന്ധം വേർപെടുത്തി മരത്തെ ഉണക്കുന്നതിന് വേണ്ടി ഉപരിഭാഗത്ത് തടിക്കു ചുറ്റും തൊലി വെട്ടിമാറ്റുന്നു. ഈ പ്രക്രിയയെ ഗർഡലിംഗ് എന്നാണ് പറയുന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നും ലഭിക്കുന്ന തേക്കിൻ തടികളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. തേക്കിനും നിലമ്പൂരിനും ചരിത്രത്തിൽ സ്ഥാനം നേടിക്കൊടുത്തത് HV കനോലിയാണ്. മലബാർ കളക്ടറായിരുന്ന അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം 1840 ഇന്ത്യയിലെ പ്രഥമ തേക്കിൻ തോട്ടം നിലമ്പൂരിൽ വെച്ചുപിടിപ്പിച്ചു. അങ്ങനെ തേക്ക് മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മരത്തിൻ്റെ വേര് പോളിഷൊക്കെ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ വീണ്ടും നടന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഉദ്യാനമാണുള്ളത്.
അവിടെ ഒരു ഭാഗത്ത് മുളകൾ ഒക്കെ ഉണ്ട്. നല്ല പച്ച കളറിലുള്ള മുളകൾ തഴച്ച് വളർന്ന് അങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ടാക്സോണമിക് ഗാർഡനിലേക്ക് കയറുകയാണ്. ഇവിടെ വിവിധങ്ങളായിട്ടുള്ള സസ്യജാലങ്ങൾ ഇവിടെ വളർത്തുന്നുണ്ട്, കുറേയധികം ഉണ്ട്. വിവിധങ്ങളായിട്ടുള്ള എണ്ണപ്പനകളും ആമ്പലും താമരയും അങ്ങനെ കുറേയധികം സസ്യജാലങ്ങൾ ഇവിടെ വളർത്തുന്നുണ്ട്. നമുക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ എന്തായാലും ചുറ്റി കടന്ന് കാണാനായിട്ടുള്ള കാഴ്ചകളുണ്ട് ഈ ഗാർഡനിൽ. എന്തായാലും നമുക്ക് അധികം സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.